ദൈവവചനം പ്രസംഗിക്കുന്ന ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ താങ്ങുന്നവരെക്കാളും അധികം തളർത്തുന്നവരായിരിക്കും. Where is your God? നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്നവരായിരിക്കും. ദൈവമക്കളെ, ഈ നിലയിൽ നിന്ദകളിലും പ്രതിസന്ധികളിലും വെല്ലുവിളികളിലും കഷ്ടതകളിലും വർഷങ്ങളായി കടന്നു പോകുകയും എന്നാൽ അതിൻ്റെ മധ്യയെ പ്രാർത്ഥന മുടക്കാതെ ദൈവിക ശുശ്രൂഷകൾക്ക് മുടക്കം വരുത്താതെ ദൈവസന്നിധിയിൽ നിലകൊള്ളുകയും ചെയ്ത നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന പ്രാർത്ഥനയുടെ മറുപടി മാധുര്യം വർദ്ധിക്കാൻ പോകുന്നു. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 25-ാമത്തെ വാക്യം. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ദ നീക്കുവാൻ കർത്താവിനെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു 5 മാസം ഒളിച്ചു പാർത്തു. നമുക്കറിയാം, സക്കരിയാവ് എന്ന പുരോഹിതനും എലിസബത്തിനും മക്കളില്ലായിരുന്നു. അബിയാക്കൂറിന്റെ നിയമപ്രകാരം ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സക്കരിയാവ് എന്ന പുരോഹിതൻ ദൈവത്തിന്റെ ശുശ്രൂഷകനാണ്, പുരോഹിതനാണ്. പുരം, സ്വർഗം, ഹിതം, ഇഷ്ടം, സ്വർഗത്തിലെ ഇഷ്ടം ചെയ്യുന്ന മനുഷ്യനായിരുന്നു സക്കരിയാവ്. പ്രാർത്ഥന മുടക്കാത്ത മനുഷ്യൻ, ആലയത്തിൽ പോകുന്ന മനുഷ്യൻ, ഒത്തിരി നിന്ന് കേൾക്കുന്നുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ എലിസബത്തിനെ നാട്ടുകാർ വിളിച്ചത് മച്ചി എന്നാണ്, മക്കളില്ലാത്തവളെന്നാണ്. ഒത്തിരി പരിഹാസം കേട്ടിട്ടുണ്ട് ആ സഹോദരി, ഒത്തിരി പേരുടെ നിന്ന് കേട്ടിട്ടുണ്ട്, ഒത്തിരി പ്രതിസന്ധിയിലൂടെ ആ സഹോദരി കടന്നുപോയിട്ടുണ്ട്, ഒത്തിരി ഒത്തിരി വെല്ലുവിളികൾ ആ മകൾ വ്യക്തിപരമായി അനുഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒരു കർത്തൃ ശുശ്രൂഷകൻ്റെ ദൈവവചനം പ്രസംഗിക്കുന്ന ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ താങ്ങുന്നവരെക്കാളും അധികം തളർത്തുന്നവരായിരിക്കും. Where is your God? നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്നവരായിരിക്കും. എന്തുകൊണ്ട് നിനക്കിങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്നവരായിരിക്കും. എന്തേ, നീ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ വിടുതലുണ്ടായിട്ട് നിന്റെ ജീവിതത്തിൽ ഒരു വിടുതലുണ്ടാകാഞ്ഞത് എന്തേ എന്ന് ചോദിക്കും. യേശുവിനോടും ചോദിച്ചില്ലേ, കർത്താവ് ക്രൂശിൽ കിടക്കുന്ന സമയത്ത്, ഓ ആ പ്രാണൻ പോകാൻ അടുത്തിരിക്കുന്ന വേദന അനുഭവിക്കുന്ന സമയത്തും കർത്താവിനോട് ചോദിച്ചില്ലേ, നീ ദൈവപുത്രനാണെങ്കിൽ, നീ ഇത്ര വലിയ അത്ഭുതങ്ങൾ ചെയ്തവനാണെങ്കിൽ നീ നിന്നെ തന്നെ ഒന്ന് രക്ഷിച്ചു കാണിക്ക്. നീ ഒത്തിരി പേരെ രക്ഷപ്പെടുത്തിയ ആളല്ലേ, നീ നിന്നെ ഒന്ന് രക്ഷിക്ക്. ചില ആൾക്കാർ പറയുന്നത് പോലെ, നിങ്ങളുടെ ശുശ്രൂഷയിൽ അനേകർ സൗഖ്യമായതല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ചെറിയ വിഷയത്തിൽ മരുന്ന് കഴിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ വിമർശനാക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് പോലെ സക്കരിയാവിന്റെ ലൈഫിൽ ഒരുപാട് നിന്ദകൾ ആ മനുഷ്യൻ കേട്ടിട്ടുണ്ട്. എന്നാൽ പ്രാർത്ഥന മുടക്കിയില്ല, പ്രാർത്ഥന മുടക്കിയില്ല, ആലയത്തിൽ പോകുന്നത് മുടക്കിയില്ല, ശുശ്രൂഷകൾക്കൊന്നും താൻ മുടക്കം വരുത്തിയില്ല. ദൈവത്തിന്റെ നിയോഗത്തിലും ദൈവത്തിന്റെ ആ പരിശുദ്ധാത്മാവിന്റെ ലീഡിങ്ങിലും ആ മനുഷ്യൻ മുന്നോട്ട് പോയി. അങ്ങനെ ധൂപം കാട്ടുവാൻ തനിക്ക് നറുക്കു വീണ ദിവസം, വെളിയിൽ ഒരു കൂട്ടം ആൾക്കാർ പ്രാർത്ഥനാസജ്ജരായിരിക്കുന്ന നിമിഷത്തിൽ യഹോവയുടെ ദൂതൻ സക്കരിയാവിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഒരു വലിയ വാഗ്ദത്തം തനിക്ക് കൈമാറുകയാണ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരുന്ന, പ്രാർത്ഥനയുടെ ധൂപങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്ന ആ മനുഷ്യന് വേണ്ടി ദൈവം ഇടപെടുന്നു. നിനക്കൊരു മകനെ സ്വർഗം തരാൻ പോവുകയാണ്, അവന് നീ യോഹന്നാൻ എന്ന പേർ വിളിക്കണം. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനായി ആരുമില്ല എന്ന് യേശുക്രിസ്തു പറയാനിടയായി. എന്താണ് അതിൻ്റെ കാരണം? കാത്തിരുന്ന് ലഭിച്ചതാണ്, പ്രാർത്ഥനയിലൂടെ ലഭിച്ചതാണ്, ഒത്തിരി നിന്ദയുടെ നടുവിൽ കിട്ടിയതാണ്. ഓ താങ്ക് യു ജീസസ്. ഒത്തിരി വെല്ലുവിളികളുടെ നടുവിൽ ലഭിച്ചതാണ്. നിങ്ങൾക്കറിയാമോ, കഷ്ടതയുടെ നല്ല ദാഹിച്ചിരിക്കുമ്പം, തൊണ്ട വരണ്ടിരിക്കുമ്പം നമ്മൾ ഇച്ചിരി പച്ചവെള്ളം കുടിച്ചാൽ ആ പച്ചവെള്ളത്തിനകത്ത് നമുക്ക് മധുരം അനുഭവിക്കാൻ കഴിയും. നല്ല വിശന്നിരിക്കുമ്പം നമുക്ക് അല്പം ഫുഡ് കിട്ടിയാൽ ആ ഫുഡിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ദൈവമക്കളെ, ഈ നിലയിൽ നിന്ദകളിലും പ്രതിസന്ധികളിലും വെല്ലുവിളികളിലും കഷ്ടതകളിലും വർഷങ്ങളായി കടന്നു പോകുകയും എന്നാൽ അതിൻ്റെ മധ്യയെ പ്രാർത്ഥന മുടക്കാതെ ദൈവിക ശുശ്രൂഷകൾക്ക് മുടക്കം വരുത്താതെ ദൈവസന്നിധിയിൽ നിലകൊള്ളുകയും ചെയ്ത നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന പ്രാർത്ഥന മറുപടിക്ക് മാധുര്യമുണ്ടാകും. അത് സ്വീറ്റ് ആയിരിക്കും, അത് ബ്യൂട്ടിഫുൾ ആയിരിക്കും. ആ ജോൺ ദി ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ സ്നാപകൻ ഉദരത്തിൽ ജനിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ ദൈവപ്രവൃത്തി ആ കുടുംബത്തിന് വേണ്ടി സ്വർഗം വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എലിസബത്ത് എന്ന സഹോദരി നിറകണ്ണുകളോടെ
വിങ്ങുന്ന ഉള്ളത്തോടെ ദൈവസന്നിധിയിൽ പറഞ്ഞൊരു പദമാണ്, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കാൻ കർത്താവ് എന്നെ കടാക്ഷിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്നയെ എന്റെ ദൈവം മാറ്റിത്തന്നു. അതേ മക്കളെ, അതേ സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരുമ്പോൾ മനുഷ്യരുടെ ഇടയിലുള്ള നിങ്ങളുടെ നിന്നയെ ദൈവം എടുത്തു മാറ്റും.